ഇടുക്കി ശാന്തൻപാറയിൽ റോഡിലിറങ്ങിയ കാട്ടാനയെ ശകാരിച്ച് കാട് കയറ്റി ഫോറസ്റ്റ് വാച്ചർ ശക്തിവേലാണ് ആനയെ ഏലക്കാട്ടിലേക്ക് തിരിച്ചയച്ചത്. ഇവര് ഒരു ബെഡ്റൂമിന്റെ വലുപ്പമുള്ള സ്ഥലത്ത് കോൺകൃഷി നടത്തി മാസത്തിൽ 50,000 സമ്പാദിക്കുന്നു. കോൺകൃഷി എന്താണെന്ന് പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ചേരുന്നു. പ്രിൻസ്, ഇത്തരം നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ പലതരത്തിൽ കാട്ടിലേക്ക് തിരിച്ചയക്കാറുണ്ട്. ഇതിപ്പോൾ ഫോറസ്റ്റ് വാച്ചർ എടുത്ത ഒരു ദൗത്യം അത് വളരെ രസകരവും കൗതുകവുമാണ്. എന്താണ് വിവരങ്ങൾ? ചന്ദ്രമാർക്ക് സമീപ ദേശീയ പാതയിലേക്കാണ് ഈ കാട്ടാന ഇറങ്ങിയത്. മുരുകട്ടാൻ ചോലയോട് ചേർന്ന് നടക്കുന്ന പ്രദേശമാണ് ഇവിടം. കാട്ടാന ശല്യം അതിരൂക്ഷമായ ഒരു പ്രദേശമാണ്. നാട്ടുകാർ ചക്ക കൊമ്പൻ, ചില്ലിക്കൊമ്പൻ, അരിക്കൊമ്പൻ എന്നിങ്ങനെയൊക്കെ വിളിക്കുന്ന നിരവധി കാട്ടാനകൾ ഇവിടെയുണ്ട്. വലിയ തോതിൽ നാശനഷ്ടങ്ങൾ പതിവായി ഒരു പ്രദേശത്തൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് ഇവിടുത്തെ ശക്തമായ ഒരു നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏത് നിമിഷവും കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടാവുകയും ആ നാട്ടുകാർ അറിയിക്കുന്നതനുസരിച്ച് വന വാച്ചർമാരും മറ്റു വനവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നും ഇത്തരത്തിലുള്ള സംഭവമാണ് നടന്നിരിക്കുന്നത്. ഈ റോഡിലേക്ക് കാട്ടാന എത്തുകയും ഇത് കണ്ടെത്തിയ നാട്ടുകാർ വനവകുപ്പിനെ അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ വാച്ചർ ഇവിടെ എത്തുകയും തൊട്ടടുത്ത വനം കാട്ടാനയുടെ തൊട്ടടുത്തായി വാഹനം നിർത്തി സഹകരിച്ച് മടക്കി അയക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ വാച്ചർ എത്തിയത് ഉടൻ തന്നെ ആന മടങ്ങി പോവുകയും ചെയ്തു. എന്തായാലും വലിയ പരിശീലനം ലഭിച്ച, അതായത് ഏതൊക്കെ നിന്ന് പരിശീലനം ലഭിച്ച വാച്ചർമാരെയാണ് വനം വകുപ്പ് ഈ പ്രദേശങ്ങളിൽ നിയമിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ കാഴ്ചക്കാരായി ഒരുപാട് പേരുണ്ട് എത്തുകയും അവർ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വാച്ചർ ഇത്തരത്തിൽ വളരെ അടുത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ആനയെ ശകാരിച്ച് കാട്ടിലേക്ക് മടക്കിയത്. വാച്ചറുടെ സംസാരം കേട്ട് കൃത്യമായ അനുസരണയോടെ ആന കാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ജോയ്, ശരി, വിവരങ്ങൾ നൽകിയത് പ്രിൻസ്. കാട്ടുകളേറെ ഇറങ്ങളയാ വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ.